നെയ്യപ്പമാണ് ഇവിടെ ചുടാൻ പോകുന്നത്. നെയ്യപ്പത്തിന് അരിപ്പൊടി, ഇത് അരിപ്പൊടിയാണ്, ഇത് ഗോതമ്പ് പൊടിയാണ്, ഇത് ഇത് ഗോതമ്പ് പൊടി, വിറവ, ഏലക്കായയുടെ പൊടിയാണ് ഇടാൻ പോണത്. ഇനി അടുത്തത് തേങ്ങയും ജീരകവും കൂടി വറുത്തതാണ്, നല്ല ജീരകം, നല്ല ജീരകമാണ് വറുത്തതാണ് ഇടാൻ പോണത്. അടുത്തത് പഴവും പപ്പടവും ഒരു പൊട്ടി ഈസ്റ്റും ഉണ്ട്, അതും കൂടെ ചേർത്തതാണേ, ചേർത്ത് അരച്ചത്, ചേർത്ത് അരച്ച് എടുത്തതാണ്. ഉണ്ണിയപ്പാണോ നെയ്യപ്പാണോ? നെയ്യപ്പം ഉണ്ടാക്കണി ഉണ്ടാക്കാം, ഉണ്ണിയപ്പം ഉണ്ടാക്കാം, രണ്ടും ചേരും, രണ്ടും ചേരുംപടി ഒന്നാണ്. അപ്പൊ എന്നാക്കി ഒന്നോട് പറഞ്ഞു, എന്നാക്കി ഇട്ട അരിപ്പൊടി, ഗോതമ്പ് പൊടി, റവ, ഏലക്കായ, പഴവും പപ്പടവും കൂടി അരച്ചതിലൊരു പൊട്ടി ഈസ്റ്റും കൂടെ ഇട്ടു. പിന്നെ തേങ്ങയും ജീരവും വറുത്തത്, പിന്നെ അല്പം ഉപ്പിടാൻ പോവാണ്, ഉപ്പ് ഇത്തിരി ഇട്ടു, അത് നോക്കിയിട്ടുള്ളത് ഇട്ടാ മതി. ഇനി അടുത്തത് ശർക്കര നീര് ഉരുക്കി വെച്ചാ കിടത്തണെ, ഉരുക്കിയിട്ട് അരിച്ചു, അതാണ് ഇപ്പൊ ഒഴിക്കാൻ പോണത്. നോക്കിയിട്ട് ഒഴിച്ചാൽ മതി, മാവ് ഉണ്ടെങ്കിലും ശർക്കര ഉരുക്കിയതുണ്ടെങ്കില് നോക്കിയിട്ടേ ഒഴിക്കാവൂ, വെള്ളം കൂടാൻ പാടില്ല. ഒരു മുക്കാ കിലോ ശർക്കരയാണ്, മുക്കാ കിലോ ശർക്കരയുടെ പാനി, പാനിയാണ് ചേർത്തേക്കണത്. അത് പാനി ആക്കിയിട്ട് അരിച്ചിട്ട് വേണം ഒഴിക്കാൻ, അല്ലെങ്കിൽ അതില് ഇതിന്റെ ഇത് ചണ്ടികളൊക്കെ ഉണ്ടാവേ. അരിപ്പൊടി ഏകദേശം എന്തോ ഉണ്ടാവും? അരിപ്പൊടി ഏകദേശം ഒരു അര കിലോ പൊടിയുടെ അടുത്തല്ലേ. ഗോതമ്പ് പൊടി ഒരു 250, റവ ഒരു 250, തേങ്ങ ഒരു നിശ്ചയത്തിന് കൊത്തിയെടുത്തതാണേ, പഴം ഇതിലൊരു 3 പഴം അടിച്ചു, അത് റോബസ്റ്റാണ് പഴം അടിച്ചേക്കണത്. വെള്ളം കൊടുക്കാൻ മതിയിരിക്കുന്ന വെള്ളം. അപ്പൊ ഇതില് ഇപ്പൊ എല്ലാം ചേർത്ത് ശർക്കര നീരൊക്കെ ഒഴിച്ചു, പാനി പോരങ്ങി ഒരു പൊട്ട് വെള്ളം കൂടെ ചേർക്കണം, നമ്മളെ ഇങ്ങനെ മുറിഞ്ഞു വീഴാൻ കരുതി കലക്കണം. നമ്മളൊഴിക്കും photo, don't forget the way you look me in the eyes, and I keep you in my heart, and my heart is where you are, I still think of you, I want you coming back. I remember when we were staring photo, don't forget the way you look me in the eyes, and I keep you in my heart, and my heart is where you are, I still think of you, I want you.